എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബൈജുവാണ്. പാറിപ്പാറി നടക്കാൻ കൊതിക്കുന്ന ഗ്രേഷപ്പറിൻ്റെ മറ്റൊരു യാത്ര എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര കേരളത്തിലുള്ള ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമയായ ഏഴിമലയിലുള്ള ഹനുമാൻ പ്രതിമ കാണാനാണ്. പ്രതിമയുടെ കാഴ്ചകളിലേക്കും കൂടാതെ ഇവിടെയുള്ള ഇതിന് ചുറ്റുവട്ടത്തുള്ള ഏഴിമലയുടെ മറ്റുള്ള വലിയ സുന്ദരമായ കാഴ്ചകളിലേക്കും നമുക്ക് വരാം. നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റുന്ന അടുത്തുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ പയ്യന്നൂരും പഴയങ്ങാടിയുമാണ്. പയ്യന്നൂരിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ നിന്ന് 8 കിലോമീറ്ററും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ നിന്ന് പഴയങ്ങാടി മുട്ടം പാലക്കോട് വഴി ഇവിടെ എത്തിച്ചേരാൻ പറ്റും. പയ്യന്നൂരിൽ നിന്ന് പയ്യന്നൂർ രാമന്തള്ളി വഴിയും ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. കൊറോണ കാരണം ഇവിടെ ഇപ്പോൾ ഇത് മുകളിലേക്കുള്ള വഴി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറമേ നിന്നാണ് ഇത് ഇപ്പം ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പിറകുവശത്തായിട്ട് ഏഷ്യയിലുള്ള ഏറ്റവും വലിയ നേവൽ ബേസായ നേവൽ അക്കാദമി, ഏഴിമല നേവൽ അക്കാദമിയാണ് ഉള്ളത്. അടുത്തായിട്ട് ചെറിയൊരു മുത്തപ്പൻ ക്ഷേത്രമുണ്ട്. ഇവിടെ നമ്മുടെ ഹനുമാൻ പ്രതിമന്റെ താഴെയായിട്ട് ഉള്ള ഒരു വെള്ളച്ചാട്ടമാണ് കാണുന്നത്. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. സുന്ദരമായൊരു വെള്ളച്ചാട്ടമാണിത്. കുറച്ച് കുട്ടികൾ അതിൻ്റെ മുകളിൽ നിന്ന് കളിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, കാണുന്നത് എട്ടിക്കുളം ബീച്ചാണ്. നമ്മളെ ഹനുമാൻ സ്റ്റാച്യു എന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഈ ബീച്ചിലേക്കുണ്ട്. നമ്മളൊരു യാത്ര പുറപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബീച്ചും ഹനുമാൻ സ്റ്റാച്യും ഒക്കെ കൂടി ആസ്വദിച്ചിട്ട് ചെലവഴിക്കാം. ഈ കാണുന്നതാണ് ഏഴിമല നേവൽ അക്കാദമിൻ്റെ കണ്ണൂർ ഗേറ്റ്. ഒരുപാട് ഗേറ്റുകൾ ഈ അക്കാദമിയിലേക്കുണ്ട്. അതിലൊരു ഗേറ്റാണ് ഈ കാണുന്നത്. അത് ഏഴിമല അക്കാദമിയാണ്. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു യാത്ര വീഡിയോ ഇതാ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു യാത്രാ വീഡിയോവുമായി വൈകാതെ ഞാൻ നിങ്ങളിലേക്ക് അരികിലെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. സ്നേഹപൂർവ്വം ബൈജു.